ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു ക്രിക്കറ്റ് എന്ന ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ സ്പോർട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ള വ്യക്തിയാണ് ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് തികച്ചും സ്പോർട്സുമായി മാത്രം ബന്ധപ്പെടുന്ന ഒരു ചാനലാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. പന്ത് മാത്രമല്ല ധോണിക്ക് പകരക്കാരൻ, സഞ്ജു അടക്കം നാല് പേർ ടീമിലുണ്ട്. ആരാവും അടുത്ത ധോണിയുടെ പകരക്കാരനായി ഇന്ത്യൻ ടീമിലേക്ക് വരിക? നന്നായി ബാറ്റ് ചെയ്യാൻ അറിയാവുന്ന ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെ കിട്ടാൻ പതിറ്റാണ്ടുകളോളം ഇന്ത്യ കാത്തിരുന്നിട്ടുണ്ട്. ഓസ്ട്രേലിയൻ ക്രിക്കറ്റർ ആദം ഗിൽക്രിസ്റ്റ് ലോകത്തെ ആകെ വിക്കറ്റ് കീപ്പർമാർക്ക് മാതൃകയായിരുന്നപ്പോഴും ഇന്ത്യക്ക് അങ്ങനെ ഒരു താരം അന്യം നിന്നു. സൗരവ് ഗാംഗുലിയുടെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അടിമുടി മാറി വരുന്ന കാലത്താണ് MS ധോണി എന്ന നീളമുടിക്കാരൻ ബാറ്റിംഗുമായി ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരുടെ ഹൃദയത്തിലേക്ക് കയറിയത്. ഗിൽക്രിസ്റ്റിന് ശേഷം ലോകത്ത് അതേ ശൈലിയിൽ കളിക്കുന്ന പലരും വന്നു. എന്നാൽ ധോണി എന്ന ക്യാപ്റ്റൻ കൂൾ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ നെടുത്തൂണാവുകയായിരുന്നു. ഒടുവിൽ ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ തലമുറ മാറ്റത്തിന് സമയമെത്തുകയാണ്. വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇനി മഹേന്ദ്രസിംഗ് ധോണിയുടെ അധികകാലം കാണാനാവുമില്ലെന്നാണ് തോന്നുന്നത്. സെലക്ടർമാർക്ക് ധോണിക്ക് മുന്നിൽ വാതിലടച്ചു തുടങ്ങിയിരിക്കുന്നു. ധോണി ഇനി എന്ന് വിരമിക്കൽ പ്രഖ്യാപിക്കുമെന്ന് മാത്രമാണ് ഇനി വരാനിരിക്കുന്ന ഒരു സുപ്രധാന തീരുമാനം. നാല് വിക്കറ്റ് കീപ്പർമാരാണ് ധോണിക്ക് പകരക്കാരാവാൻ പ്രധാനമായും കാത്തിരിക്കുന്നത്. അതിലൊന്നാമത്തേത് ഋഷഭ് പന്താണ്. ധോണിക്ക് പകരം ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പറായി ഇന്ത്യൻ സെലക്ടർമാർ ഉറപ്പിച്ചിരിക്കുന്ന പേരാണ് ഋഷഭ് പന്തിൻ്റേത്. ഇന്ത്യൻ ലോകകപ്പ് ടീമിലും യുവതാരം കളിച്ചിരുന്നു. ലോകകപ്പിന് ശേഷം വിൻഡീസ് പര്യടനത്തിലും ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിലും പന്താണ് ഇന്ത്യയുടെ ഒന്നാം നമ്പർ ചോയ്സ് ആയിരുന്നത്. എന്നാൽ ഷോർട്ട് സെലക്ഷനിലും പന്ത് തുടരെ പരാജയപ്പെടുന്നുണ്ട്. പക്വതയില്ലാത്ത കളിക്കുന്നുവെന്നും വിമർശനം ഏറ്റുവാങ്ങുന്നുണ്ട്. ഫോം നിലനിർത്തിയില്ലെങ്കിൽ പന്തിനു കാര്യങ്ങൾ എളുപ്പമാവില്ല. വെല്ലുവിളിയുമായി ഇനിയും താരങ്ങൾ പുറകിലുണ്ട്. അതിലടുത്തൊരാളാണ് ബുദ്ധിമാൻ സാഹ. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റിൽ സാഹയുടെ അഭാവം പന്തിന് അവസരം ലഭിക്കാൻ ഒരു പ്രധാന കാരണമായി. ധോണി ടെസ്റ്റ് ക്രിക്കറ്റ് അവസാനിപ്പിച്ചതോടെ ബുദ്ധിമാൻ സാഹയായിരുന്നു ഇതിൽ ഒന്നാം നമ്പറായ ചോയ്സ്. എന്നാൽ സാഹ പരിക്കേറ്റ് മാറിയതോടെ പന്ത് ടീമിൽ ഇടം പിടിച്ചു. ഇംഗ്ലണ്ടിലും ഓസ്ട്രേലിയയിലും സെഞ്ചുറി നേടി പന്ത് സാഹയെ മറികടന്നു. ഇപ്പോൾ സാഹ ടെസ്റ്റിൽ രണ്ടാം നമ്പർ വിക്കറ്റ് കീപ്പർ മാത്രമാണ്. എന്നാൽ വീണ്ടും പന്തിൻ്റെ ഫോമിൽ തന്നെയാണ് സാഹയുടെ പ്രതീക്ഷ. ഫോമില്ലായ്മ കാരണം പന്ത് മാറേണ്ടി വന്നാൽ സാഹ വീണ്ടും ടെസ്റ്റിൽ ഒന്നാം നമ്പർ ചോയ്സ് ആവും. എന്നാൽ പരിമിത ഓവർ ക്രിക്കറ്റിൽ സാഹ ഇനിയും കഴിവ് തെളിയിക്കേണ്ടതുണ്ട്. നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമത്തെ ആൾ സഞ്ജു സാംസണാണ്. പരിമിത ഓവർ ക്രിക്കറ്റിൽ ഋഷഭ് പന്ത് കഴിഞ്ഞാൽ ഇന്ത്യൻ സെലക്ടർമാർ പരിഗണിക്കുന്ന രണ്ടാം വിക്കറ്റ് കീപ്പർ മലയാളി ക്രിക്കറ്റ് കൂടിയായ സഞ്ജു സാംസണാണ്. ബാറ്റിങ്ങിൽ മികവ് പുലർത്തിയെങ്കിലും വിക്കറ്റ് കീപ്പർ എന്ന നിലയിൽ സഞ്ജു ഇനിയും സെലക്ടർമാരുടെ വിശ്വാസം നേടിയെടുക്കേണ്ടതുണ്ട്. IPL രാജസ്ഥാൻ റോയൽസിനായി മികച്ച ബാറ്റിംഗ് പ്രകടനം പുറത്തെടുക്കാറുള്ള താരമാണ് സഞ്ജു. സാങ്കേതിക തികവിൽ ഋഷഭ് പന്തിനേക്കാളും ഒരു പിടി മുന്നിലാണ് സഞ്ജു. ഏതായാലും കിട്ടുന്ന അവസരം മുതലാക്കിയാൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ ധോണിയുടെ പിൻഗാമിയായി ഒരു മലയാളി താരമെത്തും. നമ്മുടെ ലിസ്റ്റിലെ നാലാമത്തെ താരം ഇഷൻ കിഷനാണ്. ധോണിക്ക് പകരക്കാരൻ എന്ന നിലയിൽ പരിമിത ഓവർ ക്രിക്കറ്റിൽ മൂന്ന് പേരെയാണ് സെലക്ടർമാർ പരീക്ഷിക്കാൻ ആലോചിക്കുന്നത്. ഒന്നാം ചോയ്സായി പന്ത് തുടരുമ്പോഴും സഞ്ജുവിനൊപ്പം പരിഗണിക്കപ്പെടുന്ന മറ്റൊരു താരം ഇഷൻ കിഷനാണ്. 21-കാരനായ കിഷൻ ഇന്ത്യ എ ടീമിലെ സ്ഥിരം സാന്നിധ്യമാണ്. മുംബൈ ഇന്ത്യൻസിലും കിഷന് കാര്യമായ അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ സ്പോർട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വീണ്ടും കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം ആ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും. സൈനിങ് ഔട്ട്. ബൈ. താങ്ക് യു.